അടുത്തത് ഞാൻ എഴുതിയത് വാസ്തവത്തിലൊരു ഫീമെയിൽ സിംഗറിനെ പാടേണ്ട പാട്ടാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. അതായത് തത്തക്കിളിയെ ചൊല്ലു പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ വരുംകാല, അതായത് ആ കുട്ടിക്ക് വരാൻ പോകുന്ന ഒരു വരാൻ പോകുന്ന ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പമാണ് ഈ പാട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. തത്തക്കിളിയെ ചൊല്ലു എൻ മണവളനെ വിടന്ന്, തങ്കക്കിലാവി ചൊല്ലു എൻ കനവനെ വിടന്ന്, കുളിർ തരും കാറ്റി ചൊല്ലു എൻ മന്മഥനെ വിടന്ന്, കതിരോല പന്തലി ചൊല്ലു എത്ര നാൾ കാക്കണന്ന്, നീസ നീസ കരി നീസക നീസക കരി നീസ നീസ കരി കരി നീസ ദപ്പ ദപ്പ പമ ദപ്പ 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 പമ ദപ്പ ദപ്പ പമ പമ കരി. തത്തക്കിളിയെ ചൊല്ലു എൻ മണവളനെ വിടന്ന്, തങ്കക്കിനാവി ചൊല്ലു എൻ കനവന്നെ വിടന്ന്, കുളി പെരും കാറ്റി ചൊല്ലു എൻ മന്മഥനെ വിടന്ന്, കതിരോല പന്തലി ചൊല്ലു എത്ര കാക്കണന്ന്, പഞ്ചവന്ന കിളിയെ ചൊല്ലു കൊഞ്ചലപ്പ നൽകാന്ന്, പനിനീർ പൂവേ ചൊല്ലു പാലപ്പ നൽകാന്ന്, പഞ്ചവന്ന കിളിയെ ചൊല്ലു കൊഞ്ചലപ്പ നൽകാന്ന്, പനിനീർ പൂവേ ചൊല്ലു പാലപ്പ നൽകാന്ന്, മകരമാസ നിലാവേ ചൊല്ലു മനമെപ്പ നൽകാന്ന്, പിച്ചക പൂവേ ചൊല്ലു എപ്പോ മച്ചിലമ്മയാകാന്ന്, തത്തക്കിളിയെ ചൊല്ലു എൻ മണവളനെ വിടന്ന്, തങ്കക്കിനാവി ചൊല്ലു എൻ കനവനെ വിടന്ന്, കുളിതൊരു കാറ്റി ചൊല്ലു എൻ മന്മഥനെ വിടന്ന്, കതിരോല പന്തലി ചൊല്ലു എത്തന്ന കാക്കണന്ന്, നീസ നീസ കരി നിസക നിസക കരി നീസ നീസ കരി കരി നീസ ദപ്പ ദപ്പ പമ ദപ്പ 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 പമ ദപ്പ ദപ്പ പമ പമ കരി. അല്ലിപ്പൂവി ചൊല്ലു എൻ പ്രിയതമനെ വിടന്ന്, കനകാംബരമി ചൊല്ലു എൻ കാമുകനെ വിടന്ന്, മുല്ലപ്പൂ മുട്ടേ ചൊല്ലു എൻ മണമാരനെ വിടന്ന്, എന്നെ സ്വന്തമാക്കാനയവനെപ്പ വരുമെന്ന്, തത്തക്കിളിയെ ചൊല്ലു എൻ മണവളനെ വിടന്ന്, തങ്കത്തിനാവി ചൊല്ലു എൻ കനവനെ വിടന്ന്, കുളിതരും കാറ്റെ ചൊല്ലു എൻ മന്മഥനെ വിടന്ന്, കതിരോല പന്തലി ചൊല്ലു എത്ര നാൾ കാക്കണന്ന്, എത്ര നാൾ കാക്കണന്ന്, എത്ര നാൾ കാക്കണന്ന്.